സ്വാമിയെ ശരണം അയ്യപ്പോ. ഇന്ന് വൃശ്ചികം 26 ഡിസംബർ 11 തീയതി. ഞങ്ങൾ 4 സ്വാമിമാര്, രാജീവ് സ്വാമിയുണ്ട്, അജിത് സ്വാമി, ജിതേഷ് സ്വാമി, ഞങ്ങൾ 4 പേരും കൂടെ നടുവണ്ണൂർ നരസിംഹക്ഷേത്രത്തിൽ നിന്ന് കെട്ട് നിറച്ചിട്ട് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. വൈകുന്നേരമുള്ള മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് അല്ലേ, മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ചെങ്ങന്നൂർ ഇറങ്ങി അവിടെ നിന്നിട്ട് ബസ് മാർഗം പമ്പയിലെത്തിയിട്ട് അങ്ങനെ മല കയറാം എന്നാണ് വിചാരിക്കുന്നത്. കോവിഡ് സമയമാണ്, എന്തൊക്കെയോ മാറ്റങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിൽ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയിലൂടെ കാണാം. ഇപ്പോൾ ഞങ്ങളെ കൂടാതെ കുറച്ച് സ്വാമിമാരും കൂടെ ഞങ്ങളോടൊപ്പം അല്ല വേറെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ കെട്ടുനിറയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കെട്ടുനിറ കാണാൻ പോവാം. സ്വാമിയെ ശരണവയ്പ്പു. അപ്പോൾ നമുക്ക് കെട്ടുനിറയിലേക്ക്. ഇരുമുടിക്കെട്ട് കെട്ടുമ്പോൾ 3 സഞ്ചികളിലായിട്ട് അവില്, മലര്, അരി, ശർക്കര, മഞ്ഞൾപ്പൊടി, കർപ്പൂരം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത്. അതിലൊരു സഞ്ചിയിൽ നെയ്ത്തേങ്ങയാണ് ഉണ്ടാവുക. നെയ്ത്തേങ്ങ തൃക്കണ്ണുള്ള ശിവനെ സങ്കല്പിച്ചുകൊണ്ട് മുക്കണ്ണൻ തേങ്ങയിൽ വിഷ്ണുവിനെ സങ്കല്പിച്ചുകൊണ്ടുള്ള നെയ്യ് നിറച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനായ അയ്യപ്പന് നൈവേദ്യമായി നൽകുകയാണ്. അയ്യപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം നെയ്ത്തേങ്ങയാണ്. ഇതെല്ലാം നിറച്ച കെട്ട് തലയിലേന്തിയാണ് ഭക്തര് മല ചവിട്ടുന്നത്. 4500 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രാചാരങ്ങൾക്ക് അതേ കാലഘട്ടങ്ങളിലുള്ള കാർഷിക സംസ്കാരവുമായിട്ടുള്ള ബന്ധവും കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിഭവങ്ങളിലൊന്നാണ് തേങ്ങ, അതോടൊപ്പം പശുവിൻ്റെ നെയ്യ്. ഇത് രണ്ടും കേരള കാർഷിക സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കൾ തന്നെയാണ് അയ്യപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. സ്വാമിയെ ശരണം അയ്യപ്പോ. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. 6 മണിക്ക് മാംഗ്ലൂർ എക്സ്പ്രസ് വരും. അതിൽ രാത്രി 1 മണിക്ക് ഞങ്ങൾ ചെങ്ങന്നൂരെത്തും. അവിടെ നിന്ന് ബസ്സിൽ പമ്പയിലേക്ക്. അപ്പോൾ ഇനി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂരെത്തി. കൃത്യം 2:10 1 മണിക്ക് എത്തും എന്ന് പറഞ്ഞ ട്രെയിന് 1 മണിക്കൂറും 10 മിനിറ്റ് ലേറ്റായി. ഇവിടെ ധാരാളം സ്വാമിമാർ ഈ ട്രെയിനിൽ എത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് KSRTC വഴി ഞങ്ങൾ നിലയ്ക്കലെത്തി. നിലയ്ക്കൽ നമ്മൾ വാക്സിനേഷൻ 2 ഡോസ് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് നിലയ്ക്കൽ വെച്ച് നമ്മൾ സീൽ ചെയ്യണം. ആധാർ കാർഡും കാണിച്ച് നമ്മൾ അവിടുന്ന് സീൽ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പമ്പയിലേക്കുള്ള യാത്ര തുടരാൻ പറ്റും. സ്വാമിയെ ശരണവയ്പ്പോ. അങ്ങനെ ഞങ്ങൾ കൃത്യം 5:30 പമ്പയിലെത്തി. KSRTC-യിലുള്ള യാത്ര വളരെ നല്ല യാത്രയായിരുന്നു. നിലയ്ക്കൽ എത്തി അവിടെ നിന്ന് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പ് ചെയ്ത ശേഷം അവിടെ നിന്ന് നേരെ പമ്പയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ കാര്യമായ തിരക്ക് കാണുന്നുണ്ട്. ഒരുപാട് സ്വാമിമാരുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ഡേറ്റ് എടുത്ത ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ടുള്ള പ്രവേശനമുള്ളൂ. ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴും ആ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പമ്പ ഓപ്പണായിട്ടുണ്ട്. പമ്പയിലുള്ള സ്നാനങ്ങളും കുളിയും ജപവും കാര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇനി പമ്പയിൽ ഇറങ്ങി കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കട്ടെ. അപ്പോൾ സ്വാമിയെ ശരണം അയ്യപ്പോൾ. ഇനി മുകളിലേക്കുള്ള യാത്രകൾ കാണാം. ഓ
പാപനാശിനിയായ പമ്പയിലുള്ള കുളിയൊക്കെ കഴിഞ്ഞു, പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഞങ്ങളിനി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടച്ച് മുകളിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഇവിടെ ഹോട്ടലിൽ കയറിയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പമ്പാ ഗണപതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുടച്ച് ഇനി മുകളിലേക്കുള്ള മലകയറ്റമാണ്. മലകയറ്റം തുടങ്ങുന്നടുത്ത് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. സ്കാനർ വെച്ചിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടുത്തെ പാസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനിൽ പാസ് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഭക്തർക്ക് ശബരിമലയെ സന്നിധാനത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ. ഗണപതി ക്ഷേത്രം കഴിഞ്ഞിട്ട് പമ്പാ ഗണപതി ക്ഷേത്രം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ ഈ റോഡ് രണ്ട് വഴിയായി തിരിയുന്നുണ്ട്. ഇത് സ്വാമി അയ്യപ്പൻ റോഡും അത് മല കയറിയിട്ടുള്ള മറ്റൊരു വഴിയും. മല കയറിയുള്ള വഴി കുറച്ച് ദുർഘടം പിടിച്ചതാണ്. എന്നാൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ സ്വാമി അയ്യപ്പൻ വഴി റോഡ് വഴിയല്ല കയറുന്നത്, മല കയറി തന്നെ മുമ്പോട്ട് പോകാം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് സാവകാശം മല കയറാനാണ് ഹെൽത്തിൻ്റെ നിർദ്ദേശം. അധികം ശ്വാസം അധികം റിസ്ക് എടുത്ത് സ്ട്രെയിൻ ചെയ്ത് മല കയറേണ്ടതില്ല. അപ്പം നീലിമലയുടെ തുടക്കമാണ്, ഞങ്ങൾ നീലിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയൊന്നും തിരക്ക്, സാധാരണ ഞായറാഴ്ച കാണുന്ന അത്രയൊന്നും തിരക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇന്ന് പൊതുവെ ഭക്തജനങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. ഇനി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. സ്വാമിയെ ശരണം വയ്പ്പു. ഞങ്ങൾ നീലിമല കയറി അതിൻ്റെ മുകളിലാണുള്ളത്. നീലിമലയ്ക്ക് മുകളിൽ തന്നെ നമുക്ക് ഈ കാണുന്ന പോലെ കാർഡിയോളജി സെൻ്ററൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഉള്ളതാണ്, അവരുടെയൊക്കെ പ്രത്യേക നിർദ്ദേശമുണ്ട്, അധികം റിസ്ക് എടുത്ത് സ്ട്രെയിൻ ചെയ്ത് മല കയറേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സ്ലോ ആയിട്ട് നിർത്തി നിർത്തി മെല്ലെയാണ് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് പോവാം. നമ്മളെ അജിത് സ്വാമിയും ജിതേഷ് സ്വാമിയും നേരത്തെ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ കയറി ഇരുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? കാര്യമായ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നല്ല കയറ്റമാണ്, കുറച്ച് റിസ്ക് ഉണ്ട് കയറി. ഈ റൂട്ടിൽ മല കയറി തന്നെ പോകാം. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണെങ്കിൽ വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, അത്ര കയറ്റമില്ലാത്ത രൂപത്തിൽ കയറി പോകാൻ പറ്റും. ഞങ്ങളങ്ങനെ
അപ്പാച്ചിമേട് നീലമല കയറി അപ്പാച്ചിമേട് കയറുന്നു. നല്ല അങ്ങനെ കയറി നല്ലൊരു കാലാവസ്ഥയാണ്. അതൊരു നല്ല സുഖകരമായൊരു യാത്ര തന്നെയായിരുന്നു. അവിടുന്ന് ഇവിടം വരെ ട്രെയിനിലായാലും ബസ്സിലായാലും ഇപ്പോൾ ഈ മലകയറ്റമായാലും വളരെ റിലാക്സ് ആയിട്ട് ഒരു ഭക്തിസാന്ദ്രമായ മൂഡ് തന്നെ കയറി പോകാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പാച്ചി മേടിൻ്റെ മുകളിലെത്തി ഇവിടെ കെട്ടൊക്കെ ഇറക്കി വെച്ച് ഇവിടെ വിശ്രമിക്കുകയാണ്. ഇന്നലെയാണ് ഈ കാനനപാത ഈ പാത തുറന്നു കൊടുത്തതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അപ്പാച്ചി മേടിൻ്റെ മുകളിൽ ഈ അരിയുണ്ട വിൽപ്പന നടത്തുന്ന ആൾക്കാരൊന്നും കാണാനില്ല. അവിടെ നിന്നാണ് അരിയുണ്ട മലദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം അരിയുണ്ട എറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെയും നമുക്ക് നോക്കിയാൽ കാർഡിയോളജി സെൻറ്റർ കാണാം. എല്ലാ മലയ്ക്കും മുകളിലും ടോപ്പിൽ ഒരു കാർഡിയോളജി സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഭക്തരെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് അടുത്ത കയറ്റം ആരംഭിക്കും. ഞാനിപ്പോൾ ശബരിപീഠത്തിനടുത്തുള്ള ശരം വഴിപാട് നടത്തുന്ന ശരംകുത്തുന്ന സ്ഥലത്താണുള്ളത്. ശരിക്കുള്ള ശരംകുത്തി എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ സന്നിധാനത്തേക്ക് പോകുമ്പോൾ വഴി മാറി കുറച്ച് ദൂരമായിട്ടാണ്. ആ വഴി ഇപ്പോൾ യാത്രക്കാർ പോകാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെയായിട്ട് ശരംകുത്തി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കന്നി അയ്യപ്പന്മാരുടെ വരവ് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരംകുത്ത് ആചാരം നടക്കുന്നത്. മാളികപ്പുറം കന്നി അയ്യപ്പന്മാർ വരാത്തൊരു കാലമുണ്ടെങ്കിൽ അന്ന് മാളികപ്പുറത്തിനെ വേളി കഴിക്കാമെന്ന് അയ്യപ്പൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നതും അതുകൊണ്ട് കന്നി അയ്യപ്പന്മാർ വരുമ്പോൾ ഇവിടെ വന്ന് ശരം കുത്തുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. ശബരിപീഠം കഴിഞ്ഞ് ഞങ്ങൾ മരക്കൂട്ടത്തിലെത്തി. മരക്കൂട്ടം എന്ന് പറയുന്ന പോലെ തന്നെ വലിയ മരങ്ങളുടെ ഒരു കൂട്ടമാണ്. ആ മരക്കൂട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മുടെ വഴി. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബഹുഭൂരിപക്ഷം 95% സ്വാമിമാരും മാസ്ക് ധരിച്ചിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കോവിഡിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ 2 തവണ കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അതുകൊണ്ടായിരിക്കും ആ ധൈര്യത്തിലായിരിക്കും ആരും തന്നെ മാസ്ക് ധരിച്ചിട്ടില്ല. പിന്നെ ഈ ഇങ്ങനെ മാസ്ക് ഒന്നും ധരിച്ചിട്ട് ഇത്രയും ഉയരത്തിൽ മല കയറി പോകുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും 95% സ്വാമിമാരും മാസ്ക് ഒന്നും ധരിച്ചിട്ടില്ല. വളരെ ശാന്തരായിട്ട് ഇന്ന് വലിയ തിരക്ക് കുറഞ്ഞ സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ നടന്ന് കയറി പോകുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് സ്വാമി അയ്യപ്പൻ റോഡ് വന്ന് ചേരുന്ന സ്ഥലം. മല ചവിട്ടി വരുന്ന ആൾക്കാരും അതുപോലെ റോഡിലൂടെ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ വരുന്ന ആൾക്കാരും ഒന്ന് ചേരുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടാണ് നമ്മൾ 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിലെത്തുന്നത്. അപ്പോൾ ഈ വഴിയാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഈ കാണുന്ന പോലെ ട്രാക്ടറും മറ്റു വണ്ടികളും എല്ലാം തന്നെ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാനനപാതയിൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ചില അതിഥികളൊക്കെ വന്നു ചേർന്ന് മലയണ്ണാൻ അതുപോലെ കരിങ്കുരങ്ങുകളുടെ ഒരു കൂട്ടം അവരൊക്കെ ഞങ്ങളോടൊപ്പം കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം. സ്വാമി അയ്യപ്പൻ റോഡ് ചേരുന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറച്ചുകൂടെ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മല വഴിയുള്ള പാത ഇന്നലെ തുറന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരൊന്നും ആ പാതയിലൂടെ കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ സ്വാമി അയ്യപ്പൻ റോഡ് വഴി തന്നെയായിരിക്കും കൂടുതൽ പേര് കയറിയിട്ടുണ്ടാവുക.
അപ്പോൾ ഈ രണ്ടും കൂടെ ചേരുന്ന സ്ഥലം മുതൽ അങ്ങോട്ട് സന്നിധാനത്തേക്ക് നോക്കുമ്പോൾ തിരക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അരുണഭാസുരം ഭൂതനായകം ഹരിഹരാഭജം ദേവമാശ്രയി പ്രണയ സത്യകം പ്രാണനായകം പ്രണതകൽപ്പകം സുപ്രഭാഞ്ജിതം സ്വാമിയേ അങ്ങനെ മലകളെല്ലാം കയറി ഞങ്ങൾ സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിൽ എത്തിച്ചേർന്നു. 6:30 തുടങ്ങിയ യാത്രയാണ് അല്ലേ, 6:30 തുടങ്ങിയ യാത്ര ഞങ്ങളിപ്പോൾ 9 മണിയായി. വളരെ സാവകാശം 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറി മുകളിലെത്തി. കാര്യമായ തിരക്കൊന്നും നടത്തുന്നില്ല, കാണുന്നില്ല. ഇനി സത്യമായ പൊന്ന് 18-ാം പടി കയറാനുള്ള യാത്രയാണ്. ചാമരകർണവിളംബിതസൂത്ര വാമനരൂപമാഹേശ്വരപുത്ര വിഘ്നവിനായക പാദനമസ്തേ സ്വാമിയേ ശരണമൈ അപ്പ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയ്യപ്പ ശരണം അയ്യപ്പ സ്വാമി ശരണമയ്യപ്പോ. നടപ്പന്തലിൽ കണ്ട പോലെ അത്ര തിരക്ക് കുറവല്ല മേൽപ്പാലത്തിൽ. ഇവിടെ നിറയെ ആൾക്കാരുണ്ട്, തിങ്ങി ഞെരുങ്ങി ഇങ്ങനെ മെല്ലെ മെല്ലെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അയ്യപ്പനെ കാണാൻ വേണ്ടി, അയ്യപ്പ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളായി ഈ മേൽപ്പാലത്തിൽ അങ്ങനെ തിങ്ങി മെല്ലെ മെല്ലെ നടന്ന് ക്ഷമയോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരണം കൺകണ്ട ദൈവമാം സ്വാമി ശരണം കലികാല നാഥനാം സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ യാത്ര വളരെ ശാന്തമായിരുന്നു, നല്ല ഫീൽ ചെയ്തു, നല്ല എൻജോയ് ചെയ്തു. അതായത് മനസ്സിന് നല്ല സമാധാനം കിട്ടിക്കൊണ്ടുള്ളൊരു യാത്രയാണ്. കാരണം എവിടെയും തിക്കും തിരക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. നല്ല കാലാവസ്ഥയായിരുന്നു, നടപ്പന്തലൊന്നും ഒരു തിരക്കും ഉണ്ടായിട്ടില്ല. മേൽപ്പാലത്തിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി, എന്നാലും നല്ല രീതിയിൽ ദർശനമൊക്കെ കിട്ടി. അഭിഷേകം കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി ശബരിമല യാത്ര പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് താഴോട്ടിറങ്ങാം. അഭിഷേകം ഒക്കെ കഴിഞ്ഞു. നേരത്തെയുള്ള അഭിഷേക രീതിയിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം ഉണ്ടായതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അഭിഷേകമൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ബാക്കി എല്ലാ സ്വാമിമാരും തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും അമ്പലത്തിൻ്റെ മുന്നിലായിട്ടുള്ള സ്ഥലത്തേക്ക് ഒന്നുകൂടെ വന്നതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചത് കാണാം, തത്വമസി. നീ ആരെ അന്വേഷിച്ചാണോ ഇവിടെ വന്നത്, അവൻ നീ തന്നെയാവുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ആ തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് നീ ആരെ അന്വേഷിച്ചാണോ ഇവിടെ എത്തുന്നത്, ആ അയ്യപ്പൻ നിന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 41 ദിവസം വ്രതമെടുത്ത കറപ്പുടുത്ത സ്വാമിമാരെ സ്വാമിമാർ അയ്യപ്പന്മാർ എന്ന് തന്നെ വിളിക്കുന്നത്, സ്ത്രീജനങ്ങളെ മാളികപ്പുറം എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം നിങ്ങളിൽ തന്നെയാണ് ദൈവം കുടിയിരിക്കുന്നത് എന്ന സത്യം 41 ദിവസം വ്രതമെടുത്ത് മല കയറി കഠിനമായ യാത്രയിലൂടെ ഇവിടെ എത്തിച്ചേരുമ്പോൾ തിരിച്ചറിയുന്നത് നീ തന്നെയാണ് ദൈവം, നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം കുടിയിരിക്കുന്നത് എന്ന സത്യമാണ്. ആ തിരിച്ചറിവ് നേടിയിട്ടാണ് ഓരോ ഭക്തജനങ്ങളും ഇവിടെ നിന്ന് മലയിറങ്ങേണ്ടത്. അങ്ങനെയാണ് ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഒരു സങ്കല്പം. ഒരുപക്ഷെ നമ്മളെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിൽ ആകെ ഒരു ക്ഷേത്രം എടുത്തു പറയാവുന്ന ഒരേ ഒരു ക്ഷേത്രം, ഇതേ രീതിയിലൊരു ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം, ഇത് ശബരിമല ശാസ്താവിൻ്റെ ഈ ക്ഷേത്രം മാത്രം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ അയ്യപ്പന്മാർക്ക് ഒരു പ്രത്യേക വൈകാരികത ഉണ്ടാവുന്നതും അവരൊരു മതം പോലെ മാറുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതൊരു വൈകാരികമായൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ വർഷത്തിലൊരു 41 ദിവസം ഇതിനായി മാറ്റിവെക്കുകയാണ്. വീടും കുടുംബത്തിനെ ഒക്കെ ഉപേക്ഷിച്ച് മാറി താമസിക്കണം എന്നൊക്കെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും അത് സാധിക്കുന്നൊന്നുമില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ശ്രമിച്ച് ഭക്തിയോടുകൂടി തന്നെ ഇവിടെ എത്തുക, അയ്യപ്പ ദർശനത്തിന് എത്തുന്നുണ്ട്. അപ്പോൾ ദർശനത്തിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തന്നെയാണ് അയ്യപ്പൻ, നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് ദൈവം കൂടിയിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഭക്തജനങ്ങൾ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇവിടുന്ന് കുറച്ച് അരവണയും പ്രസാദമൊക്കെ ഇനിയും വാങ്ങേണ്ട, അരവണയും അപ്പവും ഒക്കെ വാങ്ങേണ്ടത് ഉണ്ട്. കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അരവണ ഒന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള അരവണയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ 18-ാം പടിക്ക് താഴെ തേങ്ങ ഉടച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാം. മറ്റുള്ളവർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരോട് കൂട്ടിയിട്ട് വേണ്ട അരവണയും കാര്യങ്ങളൊക്കെ വാങ്ങണം. അരവണേൻ്റെ അടുത്ത് വലിയ ക്യൂ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങി മെല്ലെ മെല്ലെ താഴോട്ട് ഇറങ്ങണം. താഴെ പമ്പയ്ക്കടുത്ത് ഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് മാല അഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരവണയൊക്കെ വാങ്ങിയിട്ട് അവിടെ വെച്ച് കാണാം. പതിനെട്ടാം പടിക്ക് താഴെ തേങ്ങ ഉടച്ച് ഞാൻ അപ്പം അരവണ വാങ്ങുന്ന കൗണ്ടറിലേക്ക് നിന്നെയാണ്. മറ്റ് സ്വാമിമാരൊക്കെ എൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അപ്പം അരവണയ്ക്കുള്ള വലിയ ക്യൂ തന്നെയാണ് പിന്നെ കാണുന്നത്. കുറേ നേരം ഈ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നോ തോന്നുന്നത്. സ്വാമിയെ ശരണായിട്ട് കയറ്റത്തിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഇറക്കം. ഇറങ്ങി വരാനാണ് ബുദ്ധിമുട്ട്. നമ്മളെ കയ്യിലുള്ള ഒരു ചെറിയ സഞ്ചി ഒരു ഭയങ്കര വെയിറ്റായിരുന്നു. കാരണം ഉൾപ്പിങ്ങനെ ഇരുന്ന് പറിക്കും. അങ്ങനെ കയറ്റൊക്കെ ഇറങ്ങി ഞങ്ങൾ പമ്പാ ഗണപതി ക്ഷേത്രത്തിലെത്തി. ഇവിടെ വെച്ച് മാല അഴിച്ചു, തേങ്ങ ഉടച്ചു. അങ്ങനെ ഈ യാത്രയുടെ ഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. അതോടൊപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ വീണ്ടും വണക്കം.